ബബീസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പൊടിയും പഴവും വെച്ചിട്ട് നല്ല കിടിലിനൊരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പളവിൽ ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്കിട്ട് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ മാവ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിലെ പാലെടുക്കണം. നന്നായി തിരുമ്മി പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരരിപ്പ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു വേസ്റ്റ് ബാക്കി വരുന്നത് നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. ഈ ഒരു ഹൽവയിലേക്ക് നമുക്ക് ഗോതമ്പിൻ്റെ പാലാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിനുശേഷം ചെറിയൊരു അരിപ്പയിൽ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന ആ ഒരു അരിപ്പയിൽ വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ദാ ഞാൻ വീണ്ടും ചെറിയൊരു അരിപ്പയിലേക്ക് അരിച്ചിട്ടുണ്ട്. ഇത്രയും വേസ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. ഈ ഒരു ഹൽവയിലേക്ക് 1 കപ്പളവ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാര ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാരമലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ നല്ലതുപോലെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കളറാവണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ കളറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളറിലേക്കാണ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പളവിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി മുറിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നല്ല പഴുത്തൊരു ഏത്തപ്പഴം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നെയ്യുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കട്ടയൊക്കെ ഉടയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് നല്ല കളറുള്ള ശർക്കര കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ കാരമലൈസ് ചെയ്ത ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് കൈയെടുക്കാണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഗോതമ്പും പഴവും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് 1 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഹൽവ ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യും മധുരമൊക്കെ മുന്നിട്ട് നിന്നാലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നന്നായിട്ട് കൈയെടുക്കാതെ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക.
പനിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിത് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫുള്ളും പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്താണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൽവ പണി തുടങ്ങിയിട്ട് 1 മണിക്കൂർ അടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പാനിൽ നിന്നൊക്കെ നല്ലതുപോലെ അങ്ങ് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു മോൾഡിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണിന്റെ ബാക്ക് സൈഡും ഉണ്ട്, ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇപ്പോൾ ഹൽവയ്ക്ക് നല്ല ചൂടുണ്ട്, ഇത് തണുത്ത് ഉറച്ചു കിട്ടാൻ വേണ്ടി 1.5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഹൽവ ഇവിടെ തണുക്കാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് ഉറച്ചു കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഹൽവ ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഹൽവ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ അതുപോലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.